കാവേരി നദീ തർക്കത്തിന്റെ പേരിൽ തമിഴ്നാടും കർണാടകവും കാലങ്ങളായി സംഘർഷത്തിലാണ് ഇത്തരം സംഘർഷങ്ങൾ ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല പഞ്ചാബും ഹരിയാനയും തമ്മിൽ ജലം പങ്കിടുന്ന സത്ലജ് യമുന കനാൽ പദ്ധതിയും ഏറെ വിവാദ കലുഷിതമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു ഈ വിഷയം പഞ്ചാബിൽ ആളെ കത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സത്ലജ് യമുന കനാൽ പദ്ധതി പൂർത്തിയാക്കി ഹരിയാനയുമായി ജലം പങ്കുവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പഞ്ചാബിൽ കലാപ സമാനമായ സാഹചര്യം ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ് വിഷയം കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വർഷം പഴക്കമുള്ള സത്ലജ് യമുന ജല്ല തർക്കത്തിൽ പഞ്ചാബ് ഹരിയാന മുഖ്യമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചക്കിടയിലാണ് കരാറിൽ എതിർപ്പ് ആവർത്തിച്ചുകൊണ്ട് അമരീന്ദർ സിംഗ് നിലപാട് വ്യക്തമാക്കിയത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ചർച്ച നടത്തിയത് ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന വൈകാരികമായ വിഷയം എന്നാണ് ജലതർക്കത്തെ അമരീന്ദർ സിംഗ് വിശദീകരിച്ചത് ദേശീയ സുരക്ഷയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തെ പരിഗണിക്കേണ്ടതുണ്ട് കനാൽ പൂർത്തീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവാനാണ് തീരുമാനമെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പഞ്ചാബ് കത്തും ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി മാറും ഹരിയാനയും രാജസ്ഥാനും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും സിംഗ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കനാൽ നിർമ്മാണ പദ്ധതി ആരംഭിച്ചത് ഹരിയാന സ്വന്തം ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും ജലം പങ്കുവയ്ക്കാൻ തയ്യാറല്ലെന്നാണ് പഞ്ചാബിന്റെ നിലപാട് പദ്ധതി പൂർത്തിയാക്കി തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട മൂന്ന് പോയിന്റ് അഞ്ച് എം എ എഫ് ജലം കൊണ്ടുപോകാനാണ് ഹരിയാനയുടെ നീക്കം ഇത് അനുവദിക്കാനാകില്ലെന്നും വീണ്ടും പഠനം നടത്തണമെന്നാണ് പഞ്ചാബിന്റെ വാദം സത്ലജ് നദിയെ യമുനാ നദിയുമായി കനാൽ വഴി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി ഹരിയാനയിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം എഴുന്നൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ കൂടുതലായി മുതൽ മുടക്കുന്നത് ഹരിയാനയാണ് എൺപത്തി അഞ്ച് ശതമാനം നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു മൂന്നാഴ്ചക്കകം ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാനായിട്ടാണ് സിംഗ് ഷെഖാവത്തും യോഗത്തിൽ പങ്കെടുത്തു ജലസേചനം വൈദ്യുതോൽപാദനം കുടിവെള്ളം എന്നിവയ്ക്കായി നദീജലം ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇന്ത്യയിലെ നദീജല പദ്ധതികൾ ഇവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സത്ലജ് യമുനാജല പദ്ധതി സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആദ്യത്തെ നദീതട പദ്ധതിയായ ഫക്രാനംഗൽ രാജ്യത്തിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജ് നദിയിൽ ഹരിയാനയിലെ ഭക്ര എന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി മീറ്റർ ഉയരമുള്ള കോൺ കോണ്രീറ്റ് അണക്കെട്ടാണ് പദ്ധതിയുടെ മുഖ്യഭാഗം